സച്ചിനെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ സൂരജിനെതിരെയുള്ള തെളിവുകൾ അപ്രസക്തമാകും. ഈ കേസിൽ സച്ചിൻ മാത്രമാണ് കുറ്റക്കാരൻ. സൂരജിന് ഒരു പങ്കുമില്ല എന്ന രീതിയിൽ തന്നെ അവൻ മൊഴി നൽകി. അത് ഭാഗ്യമായി. അതാണല്ലോ സാർ യാഥാർത്ഥ്യവും. ഇനിയും ഞാൻ കാത്തിരിക്കേണ്ടി വരുമോ സാർ? എന്തിന്? സൂരജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ കോടതി പരിഗണിക്കുമല്ലോ. ജാമ്യം കിട്ടും. ഉടൻ തന്നെ റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. പിന്നെ എന്തിനാ കാത്തിരിപ്പ്? ഉടനെ തന്നെ സൂരജ് പുറത്തിറങ്ങിയല്ലേ. പിന്നെ സുപ്രീം കോടതി വക്കീലായ അഡ്വക്കേറ്റ് പ്രേംകുമാറിന്റെ മിടുക്കൊണ്ടല്ല സൂരജ് പുറത്തിറങ്ങുന്നത്. സൂരജിന്റെ ഭാര്യ ദീപ്തി ഐ പി എസിന്റെ മിടുക്കുകൊണ്ടാണ്. സച്ചിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂരജിന്റെ ജയിൽ മോചനം അടുത്തെങ്ങും ഉണ്ടാകുമായിരുന്നില്ല. എനിവേ, കൺഗ്രാസ് ദീപ്തി മാഡം. ഇനി ഏതാനും മിനിറ്റുകൾക്കകം സച്ചിനകത്തും സൂര്യചേട്ടൻ പുറത്തും അല്ലേ സാർ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. അപ്പൊ ഞാൻ കോടതിയിലേക്ക് പോവുക. റിലീസ് ഓർഡർ കിട്ടിയ ഉടൻ തന്നെ അത് ഞാൻ ജയിലിലേക്ക് എത്തിക്കാം. പെട്ടെന്ന് തന്നെ സൂരജിന് പുറത്തിറങ്ങാം. മാഡം കോടതി വരണമെന്നില്ല, ജയിലിലെത്തിയാ മതി. പുറത്തിറങ്ങുന്ന സൂരജിനെ സ്വീകരിക്കാൻ അവിടെ മാഡം ഉണ്ടാവണമല്ലോ. Thank you, sir. ഞാൻ പറഞ്ഞില്ലേ സൂരജേ, ഇത്തവണ ജാമ്യം കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി, കിട്ടിയില്ലേ? റിലീസ് ഓർഡർ എത്തിയില്ലേ? എല്ലാത്തിനും കാരണം ദീപ്തിയാ. ലണ്ടനിൽ ചെന്ന് സച്ചിനെ കൈയോടെ പൊക്കിക്കൊണ്ടു വന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നേനെ. അങ്ങനെ ഒരാള് എനിക്ക് പുറത്തില്ലാതെ പോയി. എനിക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ പോലും എന്റെ സുനന്ദയ്ക്ക് പ്രാപ്തിയില്ല. ഞാൻ ഇവിടെ തന്നെ ഒടുങ്ങും സൂരജ്. ഇവിടെ താൻ എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞു നമ്മള്. പുറത്തെത്തിയെന്ന് കരുതി തന്നെ മറക്കാൻ പറ്റുമോ? നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാൻ ഞാൻ തന്നെ പുറത്തിറക്കാൻ വേണ്ടതൊക്കെ ചെയ്യും. എന്നെ മറന്നാലും എന്റെ കുടുംബത്തെ മറക്കാതിരുന്നാൽ മതി. എന്റെ വീട്ടിൽ ചെല്ലണം സൂരജ്. അമ്മയും മോനെയും എന്റെ ഭാര്യയും ആശ്വസിപ്പിക്കണം. എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. സുനന്ദയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. ഇതൊക്കെ താൻ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? വേണ്ടതൊക്കെ ചെയ്യും ഞാൻ. തന്നെ സഹായിക്കാൻ ഒരു സഹോദരൻ പുറത്തുണ്ടെന്ന് കരുതിയാൽ മതി. എന്റെ മോന്റെ പിറന്നാളാണ് മറ്റന്നാൾ. സൂരജ് ചെല്ലണം. എന്റെ വക ഒരു പാന്റും ഷർട്ടും വാങ്ങിക്കൊടുക്കണം അവന്. വലിയ കാശിന്റെ ഒന്നും വേണ്ട, സന്തോഷമാവൂന്. സൂരജ് പോ. ഒട്ടടാ, ഞാൻ വരും നിന്നെ കാണാ. ശരിയെന്നാ.
അവന്റെ കൂടെ ഞാൻ അച്ഛനെ അമ്മയും പ്രതീക്ഷിച്ചു. സൂരജേട്ടൻ പുറത്തിറങ്ങുന്ന വിവരം അറിയിച്ചിട്ടില്ല ഞാൻ അവരെ. അമ്മയ്ക്കും അച്ഛനും മുൻപിൽ സൂരജേട്ടനെ കൊണ്ടുപോയി നിർത്തണം എനിക്ക്. ഞാൻ വാക്ക് പാലിച്ചു എന്ന് പറയണം. അവരുടെ സന്തോഷം എനിക്ക് കാണണം. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ. നമുക്ക് പോവാം. കളിപ്പാട്ടം കൈ കിട്ടിയ കൊച്ചുകുട്ടിയെ പോലെ ആയിരിക്കും എന്നെ കാണുമ്പോ എല്ലാവർക്കും. ഞാനും കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. സന്തോഷമുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട്, ഒപ്പം പേടിയും. ഇനി എന്ത് ദുരന്തമായിരിക്കും എന്നെ കാത്തിരിക്കാനുണ്ടാവുമെന്നുള്ള പേടി. ഒക്കെ ഇവിടെ അവസാനിച്ചു എന്ന് കരുതിയാ മതി. ഇനി സൂര്യചേട്ടൻ ഇവിടേക്ക് വരേണ്ടി വരില്ല. അസുഖം പൂർണ്ണമായും സുഖപ്പെടും. നമ്മൾ പോകുന്നത് ദുരന്തത്തിലേക്കല്ല, പഴയ സന്തോഷം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് തന്നെയാണ്. സൂരജേട്ടമ്മ, നല്ല സമയത്ത് അനുപമ വന്നത്. അതുകൊണ്ട് സുഭാഷിന്റെ തനിനിറം അച്ഛനമ്മയ്ക്ക് മനസ്സിലായി. പട്ടിയുടെ വാല് കുഴലിട്ട് നിവർന്നാലും സുഭാഷ് നേരെയാവില്ല. ഏതായാലും കാശ് നഷ്ടപ്പെട്ടില്ലല്ലോ, അതെന്നെ ഭാഗ്യം. കാശ് നഷ്ടപ്പെട്ടില്ല, എന്നാലും എന്റെ കുഞ്ഞകത്ത് തന്നെയല്ലേ. എങ്ങനെയാ അവനെ പുറത്തിറക്കുന്നത്? ഇനി എന്തായാലും ദീപ്തിയോട് വരട്ടെ. അതിന് ദീപ്തി ഏട്ടത്തിന്റെ ഒരു വിവരമില്ലല്ലോ അച്ഛ ഇതുവരെ. ഇതിപ്പം അവളവിടെ വിനീതി അന്വേഷണം നടക്കില്ലേ, അവൾക്ക് അവളുടെ കാര്യം സുരക്ഷിതമാക്കണം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. നിക്കെവിടെ? എന്താ സമ്മതിക്കണം പ്രഭു, ഇത്രയൊക്കെ ആയി കവളത്തൊന്ന് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഒരു ഭാവമാറ്റവും ഇല്ല, ഉളുപ്പുമില്ല. അയ്യോ, കിണിച്ചോണ്ട് നിക്കുന്ന കണ്ടില്ലേ? എന്റെ അച്ഛാ രാഷ്ട്രീയക്കാർക്കേ തൊലിക്കെട്ടി കൂടുതലല്ലേ. ഇതിന് തൊലിക്കെട്ടി നല്ല പറയുക, ഉളുപ്പില്ലായ്മയെന്ന. നിന്റെ ഈ കള്ളത്തരങ്ങൾ ഇനിയും ഞങ്ങളുടെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങളെ നീ പറ്റിക്കാൻ നോക്കി ഞങ്ങൾ ക്ഷമിച്ചു. അച്ഛൻ മരിക്കാൻ കിടന്നാലും നിന്റെ നോട്ടം കട്ടിലിൽ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് കാരണം ഞങ്ങളത് വിട്ടു. ഇനി മേലാൽ നീ എങ്ങാനും ഇനിയും അനുപമയെടുത്ത് പോയെന്ന് ഞാൻ അറിഞ്ഞ എന്റെ തനി നിറം നീ അറിയും. ഇല്ലമ്മേ, ഞാനതെല്ലാം വിട്ടു. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. ഷോപ്പിങ്ങേ കൊള്ളാട്ടാടാ. എന്റെ സൂരജനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന കാര്യത്തിൽ ഇനി നീ വേർപ്പൊഴുക്കണ്ട.
കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കേട്ടോടാ, അമ്മേന്റെ തുറച്ചു നോക്കുന്നു. ഇത് അമ്മയുടെ മോൻ തന്നെ, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തന്നെ ഒരു കാര്യം കേൾക്കാനില്ല. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെ? സൂരജ് പുറത്തിറങ്ങി. ആ സന്തോഷ വാർത്ത താങ്കളെ അറിയിച്ചില്ലെങ്കിലേ എനിക്ക് മനസ്സമാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റില്ല. അത് ഞാൻ അറിഞ്ഞു. എടോ, പകരം തെറ്റിയത് യഥാർത്ഥ പ്രതി സച്ചിൻ അകത്തുപോയി. അത് ഞാൻ അറിഞ്ഞു. ഇനി സൂരജിന് ഇവിടേക്ക് വരേണ്ടി വരില്ല. കാരണം എല്ലാ കുറ്റവും കോടതിയിൽ സച്ചിൻ ഏറ്റു പറഞ്ഞു. അവനിട്ട് ഞാൻ രണ്ടരം പൊട്ടിക്കും. നാളെ ആവട്ടെ എന്ന് കരുതിയിരിക്കാം. താനെന്താ ഇതൊക്കെ എന്നോട് പറയുന്നത്? എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കറിയാം, പൊതുജനങ്ങളോട് കള്ളം പറയാൻ മാത്രമാണ് തനിക്ക് താല്പര്യമെന്ന്. മറ്റുള്ളവരുടെ നിന്ന് കാശ് വാങ്ങി പെയ്ഡ് ന്യൂസ് കൊടുക്കുക, അങ്ങനെ ആ ദിവാകരന്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൈപ്പറ്റിയല്ലേ ദീപ്തി മാഡത്തിനെതിരെ ചാനൽ ശ്രദ്ധിക്കുന്നത്? എടോ, അതെന്റെ തൊഴിലാണ്, മൈ പ്രൊഫഷൻ. ഇമാതിരി തൊഴിൽ ഇനി എടുക്കരുത്. ദീപ്തി മാഡം സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാ. അവർക്കെതിരെ നീ ചാനൽ കയറി ആവശ്യമില്ലാത്ത ഛർദ്ദിച്ചാലുണ്ടല്ലോ. എന്നെ നീ വരട്ടാ നോക്കണ്ട, ഞാനൊരു പത്രപ്രവർത്തകനാ, ഞാൻ എന്റെ ജോലി ചെയ്യും. അപ്പൊ പറഞ്ഞു നിന്റെ തലേക്കരില്ലടാ. നിന്റെ ശവം ഇവിടുന്ന് പുറത്തുപോളൂ, കേട്ടോ. എനിക്കിന് മുന്നും മുന്നും നോക്കാനില്ല. സൂരജ് എന്റെ സുഹൃത്താണ്, അങ്ങേരുടെ കുടുംബത്തിൽ നീ കളിച്ചാണല്ലോ. എന്നെ കൊല്ലാൻ ദീപ്തി എന്നെ ഏർപ്പാടാക്കിയത് അവിടെ? ആരും ഏർപ്പാടാക്കിയതല്ല, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനങ്ങ് ചെയ്യും. ഇവനൊന്നും അങ്ങനെ വിട്ട പറ്റില്ല, നിന്നെ കാണിച്ചാ. സാർ, സാർ എന്നെ കണ്ടെന്റ് എല്ലാം അങ്ങനെ ആക്കൂ.
അല്ലെങ്കിൽ ആ വൃത്തി കെട്ട എന്നെ കൊല്ലും. നിങ്ങൾ വാ വാ വാ. ഞാൻ വാക്ക് പാലിച്ചു അമ്മേ. ലണ്ടനിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നില്ലേ സൂര്യചേട്ടനെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്? ഇവനെ എങ്ങനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അതിനു വേണ്ടി അച്ഛന് തറവാട്ടിൽ നിന്ന് കിട്ടിയ ഭാഗം പോലും ലതികയ്ക്ക് വിറ്റു. നീ കൂടെ ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ മോനെ? അച്ഛനും അമ്മയ്ക്കും ഇയാളെ വിശ്വാസം ഇല്ലായിരുന്നല്ലേ. എല്ലാരും കൂടി പറഞ്ഞപ്പോ ഞങ്ങളും വിശ്വസിച്ചു പോയി. ഇവള് ലണ്ടനിൽ പോയത് വിനീതയെ കാണാൻ വേണ്ടിയാന്ന്. എന്റെ ഈ പാതി ജീവൻ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ അമ്മേ? സച്ചിനെ കാണുക, തിരികെ കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു എന്റെ യാത്രയുടെ പ്രാധാന്യം. ഞാനത് ചെയ്തു. സച്ചിനെ കോടതിക്ക് മുമ്പിൽ എത്തിച്ചു. അയാളിപ്പോ ജയിലില്ല. ഇനി സൂര്യചേട്ടൻ അങ്ങോട്ട് പോകേണ്ടി വരില്ല. സച്ചിൻ കുറ്റമേറ്റതോടെ ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കേസ് പെട്ടെന്ന് അവസാനിക്കും. ഇനി അതോർത്ത് ആരും പേടിക്കണ്ട. സൂര്യചേട്ടൻ ഇനി എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. സത്യത്തിന് തന്നെയാണ് അന്തിമ വിജയമെന്ന് ദീപ്തിമോള് തെളിയിച്ചിരിക്കുകയാണ്. മോനോടുള്ള അമിത സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് ദീപ്തിമോളെ കുറ്റപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിച്ചേക്ക് മോളെ. എന്റെ മോന്റെ അസുഖം കുറവുണ്ടോ? അതോർത്തായിരുന്നു എനിക്ക് കൂടുതൽ പേടി. ഒരു പേടിയും വേണ്ട. എനിക്ക് കുറവുണ്ടെന്ന് എന്നെ കണ്ടാൽ തന്നെ അറിയില്ല അമ്മേ. മോനെ, എങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ചികിത്സിക്കുകയും വേണം. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണമെങ്കിൽ ചെക്കപ്പ് നടത്താം. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, ഡോക്ടർ പറഞ്ഞ ഭാഗ്യവാൻ ഞാൻ. ഈ അസുഖം പിടിപെട്ട് 200 പേരിൽ ഒരാൾക്ക് അസുഖം മാറുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ആ ഭാഗ്യവാൻ ഞാൻ തന്നെയാ. ഏറ്റവും നല്ല ശുദ്ധവായു സ്വന്തം വീട്ടിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏറ്റവും നല്ല കാഴ്ച വേണ്ടപ്പെട്ടവർ മുന്നിൽ ഉണ്ടാവുന്നത് തന്നെയാണെന്ന് മനസ്സിലായി. ഈ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല. നല്ല വിശപ്പുണ്ട്. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. അമ്മ ഭക്ഷണം എടുത്തു വയ്ക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സുഭാഷ് ഒന്ന് നിന്നെ.
നീ നിന്റെ നേതാവിന്റെ അടുത്തേക്കാണോ പോകുന്നത്? അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അയാളോട് പറഞ്ഞേക്ക് ദീപ്തിയെ ജയിലിൽ കയറ്റാൻ അയാൾക്ക് കഴിയില്ലെന്ന്. ജയിലിൽ പോവാൻ ദീപ്തിക്ക് മനസ്സില്ലെന്ന്. ഞാൻ ജീവിക്കും, എന്റെ ഭർത്താവിന്റെ കൂടെ ഇവിടെ ജീവിക്കും. പറഞ്ഞേക്ക് നിന്റെ ആ കള്ള നേതാവിനോട്. എന്റെ കുഞ്ഞ് പരാജയപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അത് നിന്റെ ജീവിതത്തിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും. ഇന്നലെ കണ്ടൊരു സ്വപ്നമാണെന്ന് മാത്രം കരുതി റിസോർട്ടിനെ മറക്കാൻ തന്നെ.